അസ്സലാമു അലൈക്കും. മിദാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 കിലോ അരി ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പുഴുങ്ങിയെടുക്കുവാണ്. അപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അരി കഴുകിയിടണം. അതിന് മുമ്പായിട്ട് കറുവ, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളക് ഇതെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം വെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി കഴുകി പുഴുങ്ങാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇതല്ലാതെ കുക്കറിലിട്ട് നെയ്ച്ചോറ് പോലെ ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുത്തിട്ടാണെങ്കിലും നമ്മുടെ മുട്ട ബിരിയാണിക്ക് നമുക്ക് ചോറുണ്ടാക്കാം. മുട്ട ബിരിയാണിക്ക് വേണ്ടി 10 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മസാല നമുക്കെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, കുറച്ച് ഉള്ളി, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ചക്ക. ഇനി നമുക്ക് ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ട ചരുവം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായതിലേക്ക് 3 സവാള ചെറുതായിട്ട് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ സവാള അരിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത മസാല ഇട്ട് കൊടുക്കാം. മസാല വഴങ്ങി വന്നതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക, മല്ലിയില, പുതിന ഇല ഇതെല്ലാം കൂടി ഇതും കൂടി നല്ലതുപോലെ മസാലയിലിട്ട് വഴറ്റിയെടുക്കണം. 4 തക്കാളി അരിഞ്ഞത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിൽ ഇട്ടതിൻ്റെ ബാക്കി സവാള ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം കൂടി മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം നല്ലപോലെ വഴങ്ങിക്കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് മസാല എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കൊണ്ടുവന്ന് നോക്കണം. സവാള പൊരിച്ചെടുത്തതിൻ്റെ ബാക്കി ഓയിലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പുഴുങ്ങി വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഈ എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള കളറൊക്കെ മാറി നല്ല കളറിലിരിക്കും. ഫ്ലെയിം ഓഫാക്കി നമുക്ക് മുട്ട കോരിയെടുത്ത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെയായി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ബാക്കി ചോറിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബാലൻസ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മസാലയും ചോറും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുട്ട എടുത്ത് വെച്ച് കൊടുക്കുക. പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കിയ മുട്ട ബിരിയാണി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയർ